ഇസ്ലാമത വിശ്വാസികളുടെ വിശ്വാസങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഉപയുക്തമാക്കേണ്ടുന്ന വഖഫിൻ്റെ സ്വത്തുക്കൾ സലഫികൾ അന്യാധീനപ്പെടുത്തുന്നതിനെതിരെയും അവിടെ പലരുടെയും സ്ഥാപിത താൽപ്പര്യക്കാരായിട്ടുള്ള ആളുകൾ പിൻവാതിൽ നിയമനത്തിലൂടെയും അനധികൃത നിയമനത്തിലൂടെയും ഒക്കെ ജോലി ചെയ്യുന്നത് ഇല്ലാതാക്കാനും വേണ്ടി അവിടുത്തെ തൊഴിലവസരങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള വളരെ സ്വതന്ത്രമായ എന്നാൽ സ്വതന്ത്രമായ സ്വഭാവത്തോട് നിഷ്പക്ഷമായി ഇടപെടുകയും ചെയ്യുന്ന റിക്രൂട്ടിംഗ് ഏജൻസിയായിട്ടുള്ള PSCക്ക് അവിടുത്തെ നിയമനങ്ങൾ വിടണം എന്ന സർക്കാർ തീരുമാനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി സമുദായത്തിലെ സാധാരണക്കാരായ നിരക്ഷരായ ചില ആളുകളൊക്കെ ഇപ്പോഴുമുണ്ട്. അവർക്കിടയിൽ തെറ്റായ ചില പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് വഖഫ് സംരക്ഷണ റാലി നടത്തിയ മുസ്ലിം ലീഗിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ അതിന് പതിറ്റാണ്ടുകൾ മുമ്പ് നടന്ന ഭാഷാ സമരത്തിൻ്റെ അതേ ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോകാനാണ് ലീഗ് ശ്രമിച്ചത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. പകൽ പോലെ വ്യക്തമായൊരു കാര്യമാണത്. ഭാഷാ സമരം എന്തായിരുന്നു? 1980 E.K. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആ മന്ത്രിസഭയിലെ രണ്ടംഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തതൊന്ന് തൊഴിൽ വനം വകുപ്പ് കൈകാര്യം ചെയ്തത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ആര്യാടൻ മുഹമ്മദാണ്. ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം. വിദ്യാഭ്യാസ വകുപ്പെന്ന് കൈകാര്യം ചെയ്തത് ഇപ്പോൾ UDFലുള്ള ഷിബു ബേബി ജോണിൻ്റെ പിതാവ് അന്തരിച്ച ബേബി ജോണാണ്, RSPയുടെ നേതാവ്. ആ ബേബി ജോൺ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ചൊരു പുതിയ നിർദ്ദേശം, വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്രമായ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം അതിങ്ങനെയായിരുന്നു. അന്ന് അറബി, ഉറുദു, സംസ്കൃതം ഭാഷകൾ പഠിപ്പിക്കുന്നവർ അടിസ്ഥാന യോഗ്യതയില്ലാത്ത പലരും വായിൽ തോന്നുന്നത് പഠിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സർക്കാർ അതിന് ചെറിയ നിയന്ത്രണങ്ങൾ വരുത്താൻ വേണ്ടി തീരുമാനിച്ചു. സർക്കാർ ആദ്യം പറഞ്ഞത് ഈ സ്കൂളുകളിൽ അതിന് വേണ്ട സൗകര്യങ്ങൾ, ഈ ഭാഷാ പഠനത്തിന് വേണ്ട സൗകര്യങ്ങളുണ്ട്, അതിന് വേണ്ട അടിസ്ഥാനപരമായ സൗകര്യങ്ങളുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അതായത് അക്കോമഡേഷൻ, അതിനുള്ള അക്കോമഡേഷൻ അവിടെ ഫെസിലിറ്റീസ് ഉണ്ട് എന്നത് ഉറപ്പുവരുത്തണം. അക്കോമഡേഷൻ പോയി താമസിക്കുക എന്നുള്ളതല്ല, ഈ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ അവിടെ അവരെ അത് ആ രീതിയിൽ ആ ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ലൈബ്രറി സൗകര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഭാഷ പഠിപ്പിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക എന്നതായിരുന്നത്. രണ്ടാമത്തേത് ഡിക്ലറേഷനാണ്. അതായത് ഈ അവിടെ ഈ ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അവർക്ക് ഏത് ഭാഷയാണ് പഠിക്കേണ്ടത് എന്ന് അവരുടെ രക്ഷിതാക്കൾ ഒരു സത്യവാങ്മൂലം അവിടെ കൊടുക്കണം. അതാണ് ഡിക്ലറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 ക്വാളിഫിക്കേഷനായിരുന്നു. ഒരു അടിസ്ഥാന യോഗ്യതയില്ലാതെ 4ാം ക്ലാസ് വരെ പഠിച്ചവനും വന്നിട്ട് അറബിയും സംസ്കൃതവും ഉറുദുവും ഒക്കെ പഠിപ്പിക്കുക, അവൻ്റെ അവർ ശമ്പളം മേടിക്കുക. ആ അവസ്ഥയ്ക്ക് പകരം മിനിമം 10ാം ക്ലാസ്സെങ്കിലും പാസ്സായിരിക്കണം ഈ അധ്യാപകർ എന്ന ഒരു ഭേദഗതി കൂടി ആ നിയമത്തിൽ കൊണ്ടുവന്നു. അത് വേണ്ടതല്ലേ? പക്ഷേ മുസ്ലിം ലീഗ് ഉറുദുവിനെയും സംസ്കൃതത്തിനെയും പിടിച്ചില്ല, അതവിടെ നിന്നു. നേരെ അറബിയിൽ. അറബി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഭാഷയാണ്. വൈകാരികമായി സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ ഇടയിൽ കത്തിപ്പടർത്താവുന്ന ഒരു വിഷയമായിരുന്നു. അങ്ങനെ മുസ്ലിം ലീഗ് അതിനെ വർഗീയമായി വഴിതിരിക്കുകയും തെറ്റായ പ്രചാരണങ്ങൾ സമൂഹത്തിലെ സാധാരണക്കാരായ ഇസ്ലാമത വിശ്വാസികൾക്കിടയിൽ നടത്തുകയും അങ്ങനെ സമരം പല ഘട്ടങ്ങളിലായി നടക്കുകയും അവസാനം മലപ്പുറത്ത് മുണ്ടുപറമ്പിലാണ് അന്ന് കളക്ട്രേറ്റ് സ്ഥിതി ചെയ്യുന്നത്, ഇപ്പോൾ മലപ്പുറം ഗവൺമെൻറ് കോളേജ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത്. ആ കളക്ട്രേറ്റിലേക്ക് ഇവർ മാർച്ച് നടത്തി. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗ് റമദാൻ മാസത്തിൽ നടത്തിയ ആദ്യത്തെ സമരമായിരുന്നത്. അതിൽ തന്നെ ബദർ ദിനമാണ് ആ സമരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ആ സമരം നടത്തി. ജനം ദീനിലല്ലേ തൊട്ട് കളിക്കുന്നത്, ദീനുൽ ഇസ്ലാമിൽ തൊട്ട് കളിക്കുകയാണ്, മുസ്ലിങ്ങളുടെ പവിത്രമായ ഭാഷയെ തൊട്ട് കളിക്കുകയാണ്. ആ ഭാഷ പഠിപ്പിക്കുന്നതിനെതിരെ എന്തോ സർക്കാർ വലിയ പാതകം ചെയ്യാൻ പോകുന്നു എന്നുള്ള എന്താ പറഞ്ഞത്? അങ്ങനെ പ്രചരിപ്പിച്ച് അന്ന് യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരെ KPA മജീദ് സാഹിബും നാലകത്ത് സൂപ്പിയൊക്കെയാണ്. അവർക്ക് പോലും നിയന്ത്രണ വിധേയമാക്കാൻ പറ്റാത്ത രീതിയിലുള്ള യുവജനങ്ങൾ ഒടുകിയെത്തി. സംഘർഷമായി. അവസാനം വെടിവെപ്പിൽ കലാശിച്ചു. മജീദ്, റഹിമാൻ, കുഞ്ഞിപ്പ എന്ന 3 ചെറുപ്പക്കാർ അവിടെ പിടഞ്ഞു വീണ് മരിച്ചു. ആർക്ക് വേണ്ടി? മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട്. സമുദായത്തിന് വേണ്ടിയിട്ടല്ല, നാടിന് വേണ്ടിയിട്ടല്ല, ഭാഷയ്ക്ക് വേണ്ടിയിട്ടല്ല, മുസ്ലിം ലീഗിൻ്റെ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയിട്ടാണ് 3 ചെറുപ്പക്കാർ മരിച്ചത്. എന്നിട്ട് ആ ചെറുപ്പക്കാരുടെ പേരിൽ രക്തസാക്ഷികളെ സഹായിക്കാമെന്ന് പറഞ്ഞ പിരിവ് കുടുംബസഹായ ഫണ്ട് വിരിച്ചിട്ട് അതും മുസ്ലിം ലീഗുകാർ മുക്കി എന്നുള്ളത് പിന്നീട് വന്നിട്ടുള്ള ആക്ഷേപമാണ്. പക്ഷേ അവർക്ക് 3 ബലിദാനികളെ വേണ്ടിയിരുന്നു. മജീദ്, റഹ്മാൻ, കുഞ്ഞിപ്പ. സന്തോഷമായി. മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ മൈലേജ് കിട്ടാൻ 3 രക്തസാക്ഷികളെ കിട്ടി. 3 ചെറുപ്പക്കാരുടെ കുടുംബങ്ങളുടെ കണ്ണീരിൽ ചവിട്ടിയിട്ടാണ് മുസ്ലിം ലീഗ് പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ കാലുറപ്പിക്കുന്നത്. എന്തായിരുന്നു സർക്കാർ ചെയ്ത തെറ്റ്? എന്തിനെതിരെയാണ് സമരം നടത്തിയത്? ഇവരെന്ന് പറഞ്ഞ വിളിച്ച മുദ്രാവാക്യമുണ്ട്, അക്കോമഡേഷൻ, ഡിക്ലറേഷൻ, ക്വാളിഫിക്കേഷൻ, മൂർധാബാദ്. ഈ പാവങ്ങൾക്ക് മലയാളം തന്നെ എഴുതാനും വായിക്കാനും നിശ്ചയില്ലാത്ത കാലത്താണത്. ഇപ്പോഴാണ് സാക്ഷരതയിലൊക്കെ അവിടെ മുമ്പിട്ട് പോയതും മലപ്പുറത്തെ മുസ്ലിം കുട്ടികൾ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ മറ്റേത് ജില്ലയേക്കാളും 1ാം നിരയിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. മുസ്ലിം പെൺകുട്ടികൾ വരെ രാഹുൽ ഗാന്ധിയുടെയൊക്കെ പ്രസംഗം മനോഹരമായി മലയാളത്തിലേക്ക് ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ തർജ്ജമ ചെയ്യുന്നത്. ഇവർ എന്തിനെതിരെ സമരം നടത്തിയത്? എന്താണ് അക്കോമഡേഷൻ? കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ, ഭൗതിക സൗകര്യങ്ങൾ, ഭാഷ പഠിക്കാനുള്ള മറ്റ് സാഹചര്യങ്ങൾ അവിടെയുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അതാണ് അക്കോമഡേഷൻ. വീണ്ടും ആവർത്തിക്കുകയാണ്. എന്താണ് ഡിക്ലറേഷൻ? ഇന്ന ഭാഷയാണ് പഠിക്കാൻ കുട്ടി താൽപര്യപ്പെടുന്നതെന്ന് കുട്ടിയുടെ പിതാവ് എഴുതി കൊടുക്കണം. അതാണ് ഡിക്ലറേഷൻ. എന്താണ് ക്വാളിഫിക്കേഷൻ? ഈ ഭാഷ പഠിപ്പിക്കാൻ വരുന്ന ഈ മൊയിന്തുകൾക്ക് 10ാം ക്ലാസ്സെങ്കിലും അടിസ്ഥാന യോഗ്യത ഉണ്ടാവണം. അതില്ലാത്തവൻ എങ്ങനെ പഠിപ്പിക്കുന്നത്? ഇത് പറഞ്ഞതിനാണ് സമരം നടത്തിയത്. അതേ സമരത്തിൻ്റെ വഴിയാണ് ഇപ്പോഴും അവർ ഭാഷാ സമരം കൊണ്ടുപോയ അതേ വഴിയാണ് സമുദായത്തെ ചതിക്കുഴിയിലേക്ക് തള്ളിവിടാനും രക്തസാക്ഷികളെ സൃഷ്ടിക്കാനുമുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയിരുന്നത് കോഴിക്കോട് കടപ്പുറത്ത്. 10,000 കണക്കിന് ആളുകളൊക്കെ വന്നു. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. മലപ്പുറത്തെ മനുഷ്യർ അവരിന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെയും മറ്റേതൊരു മനുഷ്യരെക്കാളും കൂടുതൽ ഒരു പക്ഷേ, കാരണം പ്രവാസികളൊക്കെ ഒരുപാടുള്ള നാടാണ്, അവർ പത്രം വായിക്കുന്നുണ്ട്, ടി വിയിലൂടെ വാർത്തകൾ അറിയുന്നുണ്ട്, ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ലോകത്തെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. എന്തിനേറെ മുസ്ലിം ലീഗിൻ്റെ തന്നെ പോഷക സംഘടനയായ MSF വനിതാ വിഭാഗം ഹരിതയുടെ പെൺകുട്ടികൾ എത്ര മനോഹരമായിട്ടാണ് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചത് പത്രസമ്മേളനങ്ങളിൽ. അത്ര കണ്ട് ഉയർന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ, ഒരു ചെറുപ്പക്കാരെ ഇവരുടെ ഈ കുൽസിത ശ്രമങ്ങൾക്ക് കിട്ടില്ല എന്ന് അവർ തിരിച്ചറിയേണ്ടിയിരുന്നു. ആ കാലമൊക്കെ പോയി. മുസ്ലിം ലീഗെ നിങ്ങളിപ്പോഴും മൂരികളായിട്ട് നിന്നോളി, പക്ഷേ മലപ്പുറത്തെ മുസ്ലിം സമൂഹം മുഴുവൻ മൂരികളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം അവരെല്ലാവരും മുസ്ലിം ലീഗിലുള്ളവരല്ല. പിന്നെ ആളുകൾ കുറേ കൂടി. അതിപ്പോൾ ഗോവിന്ദചാമ്പി എവിടെയെങ്കിലും പ്രസംഗിക്കാനും ആൾ കൂടും. ആ അബ്ദുറഹ്മാൻ കല്ലായിയെ പോലെയുള്ളവരുടെ അശ്ലീലം കേൾക്കാൻ ചില ആളുകൾക്ക് ഇഷ്ടമാണ്, ആൾക്കാർ വരും. പൈങ്കിളി വാർത്തകൾക്കല്ലേ കൂടുതൽ റീച്ച് കിട്ടുന്നത്, കാര്യപ്പെട്ട പൊളിറ്റിക്കൽ വാർത്തയേക്കാൾ. അത്തരം മനോവൈകൃതമുള്ള ആളുകൾ അവിടെ തമ്പടിച്ചു. മറ്റൊന്ന്, ആ ആൾക്കൂട്ടത്തെ വേറെ അർത്ഥത്തിലും കൂടി കാണേണ്ടതുണ്ട്. ലോകത്ത് ആദ്യമായിട്ടാണ് ഇത്രയധികം പ്രകൃതി വിരുദ്ധക്കാരും പെൺവാണിഭക്കാരും സ്ത്രീപീഡകരും കള്ളക്കടത്തുകാരും കഞ്ചാവ് കച്ചവടക്കാരും സാമ്പത്തിക ക്രമക്കേടിൽ പ്രതികളായവരും എല്ലാം കൂടി ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ഒരേ സമയം ചേരുന്നത്. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെടേണ്ടുന്ന ഒരാൾക്കൂട്ടമായിരുന്നു കോഴിക്കോട് കടപ്പുറത്തുണ്ടായത്.